എസ്കെ4 മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 7-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 3-ാമത്തെ പാഠം സജദിനാ ശുക്റൻ ലില്ലാ എന്നുള്ളതിൻ്റെ 2-ാം ഭാഗം. ഇതിൻ്റെ ആദ്യ ഭാഗം മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു. അതിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് മഫ്ഊലു ലഹു, മഫ്ഊലു ലഹുവിൻ്റെ ഇഅ്റാബ് എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് മഫ്ഊലു ലഹു എന്ന് പറഞ്ഞാൽ ഒരു ഫെയില് സംഭവിച്ചതിൻ്റെ കാരണത്തെ വ്യക്തമാക്കി തരുന്ന മസ്തർ, അതിനാണ് മഫ്ഊലു ലഹു എന്ന് പറയാം. മഫ്ഊലു ലഹുവിൻ്റെ ഇഅ്റാബ് നസ്ബായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ തദ്രീബാത്ത്, ആ തദ്രീബാത്താണ് പറയുമ്പോൾ മഫ്ഊലു ലഹുവിനെ സംബന്ധിച്ച് കൂടുതൽ എന്താവും മനസ്സിലാവും. കുറേ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്, അപ്പം നമുക്ക് ഉദാഹരണത്തിലേക്ക് കടക്കാം, തദ്രീബാത്തിലേക്ക് കടക്കാം. തദ്രീബാത്തിൽ ആദ്യം പറയുന്നത് എന്താണ്? നുലാഹിദുൽ അംസലതലിൽ മഫ്ഊലു ലഹു, മഫ്ഊലു ലഹുവിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. മഫ്ഊലു ലഹുവിനിക്കുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തത്, ളറബൽ വാലിദു വലദഹു തദീബൻ. ശരിക്കും ശ്രദ്ധിക്കുക, ളറബൽ വാലിദു, പിതാവ് അടിച്ചു, വലദഹു അദ്ദേഹത്തിൻ്റെ കുട്ടിയെ, മകനെ, പിതാവ് മകനെ അടിച്ചു, പിതാവ് കുട്ടിയെ അടിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് അടിച്ചത്? തദീബൻ, മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി. കണ്ടോ, അപ്പൊ തദീബൻ എന്നുള്ളതാണ് മഫ്ഊലു ലഹു, അതൊരു മസ്തറാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പാപ്പ കുട്ടിനെ അടിച്ചത്? തദീബൻ, മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അടിച്ചു, വാപ്പ കുട്ടിനെ അടിച്ചു, ഈ അടിക്കൊരു കാരണമുണ്ട്, വെറുതെ അടിക്കൂലല്ലോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അടിച്ചത്? തദീബൻ, കണ്ടോ, മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അത് കാരണത്തെ വ്യക്തമാക്കണേ, എന്തിനു വേണ്ടി അടിച്ചു? മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ തദീബൻ എന്നുള്ളതാണ് മഫ്ഊലു ലഹു, അതിന്റെ ഇഅ്റാബ് എന്താണ്? നസ്ബാണ്. കാരണം അതൊരു കാരണത്തെ വ്യക്തമാക്കി തരുന്നൊരു മസ്തറാണ്, ആ നിലക്ക് അതിനെന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. അത് മഫ്ഊലു ലഹു ആണ് എന്നുള്ള നിലക്ക് അതിനെന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. അപ്പൊ മഫ്ഊലു ലഹുവിന്റെ ഇഅ്റാബ് നസ്ബാണ്. അപ്പൊ ഒന്നുകൂടി, ളറബൽ വാലിദു, പിതാവ് അടിച്ചു, വലദഹു അദ്ദേഹത്തിന്റെ കുട്ടിയെ, തദീബൻ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി. ഇനി രണ്ടാമത്തത്, ഹറബ സായിറു മിനൽ ഗാബത്തി ഖൗഫം മിനൽ വുഹൂശി. നോക്കിക്കോളി, ഹറബ സായിറു, സന്ദർശകൻ ഓടി, മിനൽ ഗാബത്തി, കാട്ടിൽ നിന്ന്, കാട് സന്ദർശിക്കാൻ വേണ്ടി പോയതാ, അപ്പൊ കാട്ടിൽ നിന്നും സന്ദർശകൻ ഓടി. എന്തിനു വേണ്ടിയിട്ടാണ് ഓടിയത്? ഖൗഫൻ, പേടിച്ചതിന് വേണ്ടി, ഭയപ്പെട്ടതിന് വേണ്ടി ഓടി. എന്തിനെ പേടിച്ചതിന് വേണ്ടി? മിനൽ വുഹൂശി, പിടിമൃഗങ്ങളെ, അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ, വന്യമൃഗങ്ങളെ പേടിച്ചതിന് വേണ്ടി സന്ദർശകൻ കാട്ടിൽ നിന്നും ഓടി. അപ്പൊ കാട് കാണാൻ, മല കാണാൻ വേണ്ടി പോയതാ, പോയപ്പോ വന്യജീവികളെ പേടിച്ചിട്ട് എന്ത് ചെയ്തു? മൂപ്പർ ഓടടാ, ഓട്ടം ഓടി. ഒന്നുകൂടി, ഹറബസായിറു, സന്ദർശകൻ ഓടി, മിനൽ ഗാബത്തി, കാട്ടിൽ നിന്ന്, ഖൗഫം മിനൽ വുഹൂശി, വന്യമൃഗങ്ങളെ ഭയന്നതിനാൽ. അപ്പൊ ഏതാണ് ഇവിടെ മസ്തർ? ഖൗഫൻ എന്നുള്ളത്. ഏതാണ് മഫ്ഊലു ലഹു? ഖൗഫൻ എന്നുള്ളത്. എന്തിനാ ഓടിയത്? എന്തിനു വേണ്ടിയിട്ട് ഓടിയത്? പേടിച്ചതിന് വേണ്ടി. അപ്പൊ ഖൗഫൻ, അതാണ് മഫ്ഊലു ലഹു. ഇനി അടുത്തത്, യുസായിദുൽ ഗനിയു, ധനികൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ധനികൻ സഹായിക്കും. ആരനെ? അൽ മഹറൂമ, ഉപജീവനം നിഷേധിക്കപ്പെട്ടവനെ, ജീവിതം വഴിമുട്ടി നിൽക്കുന്നവനെ, അല്ലെ, ജീവിക്കാനൊരു വകയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നവനെ, അപ്പൊ ജീവിതം വഴിമുട്ടിയവനെ,
ധനികൻ സഹായിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഹുബ്ബല്ലില്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിന് വേണ്ടി. ഒന്നുകൂടി, യുസായിദുൽ ഖനിയു, ധനികൻ സഹായിക്കുന്നു. അൽ മഹ്റൂമ, ഉപജീവനം നിഷേധിക്കപ്പെട്ടവനെ. ഹുബ്ബല്ലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി. അപ്പൊ എന്തിനാണ് ധനികൻ പാപപ്പെട്ടവനെ സഹായിക്കുന്നത്? ആ സഹായിക്കാൻ ഒരു കാരണമുണ്ട് അല്ലേ? അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി. അപ്പൊ ഹുബ്ബൻ, അതാണ് മഫൂൽ ലഹു. ഇനി അടുത്തത്, യജാലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം ഹദറൽ മൗത്ത്. യജാലൂന, അവരാക്കി വെക്കും. അസ്വാബിഅഹും, അവരുടെ വിരലുകളെ, അവരുടെ വിരൽ തുമ്പുകളെ അവരെന്ത് ചെയ്യും? ആക്കി വെക്കും. എവിടെ? ഫീ ആദാനിഹിം, അവരുടെ ചെവികളിൽ. അവരുടെ ചെവികളിൽ വിരലൊക്കെ എന്ത് ചെയ്യും? വിരലുകളൊക്കെ ചെവിയുടെ ഉള്ളിൽ എന്ത് ചെയ്യും? ആക്കി വെക്കും, തിരികെ വെക്കും. എന്തിനു വേണ്ടിയിട്ട്? ഹദറൽ മൗത്ത്, മരണഭയത്താൽ, മരണത്തെ പേടിച്ചതിന് വേണ്ടി. ഖിയാമത്ത് നാളിലെ അവസ്ഥ പറയണത് മരണത്തെ പേടിച്ചതിന് വേണ്ടി അവരവരുടെ വിരലുകളൊക്കെ എന്ത് ചെയ്യും? ചെവിയുടെ ഉള്ളിൽ ആക്കി വെക്കും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ ഈ വിരല് ചെവിയുടെ ഉള്ളിലേക്ക് ആക്കി വെക്കണത്? ആക്കി വെക്കാനൊരു കാരണമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? കണ്ടോ, ഹദറൽ മൗത്ത്. അപ്പൊ ഹദറ എന്നുള്ളതാണ് മഫ്ഊൽ ലഹു. അപ്പൊ ഈ പറഞ്ഞതിലൊക്കെ ഉള്ള മഫ്ഊൽ ലഹു പറഞ്ഞല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക? താഴെ ഓരോന്ന് എന്ത് ചെയ്യുക? വരച്ചു കൊടുക്കുക. ആ മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ താഴെ എന്ത് ചെയ്യുക? ഓരോന്ന് വരച്ചു കൊടുക്കുക. ഇനി അടുത്തത്, നുകമ്മിലു ബിൽ മഫ്ഊലി ലഹു, മഫ്ഊലി ലഹുൽ മുനാസിബി. യോജിച്ച മഫ്ഊൽ ലഹു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? പൂരിപ്പിക്കാം. അതിൽ ഒന്നാമത്തത്, അഹദൈതു ഇലാ ഉസ്താദി ജായിസതൻ ഡാഷ് ലഹു. അഹദൈതു ഇലാ ഉസ്താദി ജായിസതൻ ഡാഷ് ലഹു. കണ്ടോ എന്താ അർത്ഥം? ഉസ്താദ് ഞാനൊരു സമ്മാനം നൽകി. എന്തിനു വേണ്ടിയിട്ടാണ് നൽകിയത്? മൂന്ന് ഉത്തരമുണ്ട് അവിടെ. ഒന്ന് ഇക്രാമൻ, മറ്റൊന്ന് ഹൗഫൻ, മറ്റൊന്ന് ഇക്രാമൻ. ഇക്രാമൻ എന്നാണ് എന്താ? ആദരവിന് വേണ്ടി, ബഹുമാനിക്കാൻ വേണ്ടി. ഹൗഫൻ എന്ന് പറഞ്ഞാല് ഭയപ്പെട്ടതിന് വേണ്ടി. അപ്പൊ സമ്മാനം നൽകണ എന്തിനു വേണ്ടിയിട്ടാ? പേടിച്ചിട്ട് സമ്മാനം കൊടുക്കോ? ഇല്ല. പിന്നെന്തിനാ? ആദരിക്കാൻ വേണ്ടി. യാദരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മഫ്ഊൽ, നമുക്ക് ഇവിടെ മഫ്ഊൽ ലഹു ആണ് വേണ്ടത്. അപ്പൊ മഫ്ഊൽ ലഹുവിന്റെ ഇഅ്റാബ് എന്താണ്? നസ്ബാണ്. അപ്പൊ നസ്ബ് നോക്കിയിട്ട് എഴുതുമ്പോ നമുക്ക് എഴുതേണ്ടത് ഇക്രാമൻ എന്നാ ഇക്രാമൻ എന്ന് എഴുതാ? ഇക്രാമൻ. അപ്പൊ എങ്ങനെ ഉണ്ട് എഴുതേണ്ടത്? അഹദൈതു ഇലാ ഉസ്താദി ജായിസതൻ ഇക്രാമൻ ലഹു, എന്റെ ഉസ്താദിനോടുള്ള ആദരവിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് ഒരു സമ്മാനം നൽകി. ഇനി അടുത്തത്, സുർത്തുൽ ഖബറ ശരീഫ ഡാഷ് ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിനെ ഞാൻ സിയാറത്ത് ചെയ്തു, സന്ദർശിച്ചു എന്നാ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടി? അപ്പൊ മഫൂലഹു നമുക്ക് അവിടുന്ന് എടുത്ത് എഴുതണം. മൂന്ന് ഉത്തരം കൊടുത്തിട്ടുണ്ട്, റഗ്ബത്തൻ, ഹുബ്ബൻ, ഹുബ്ബിൻ. റഗ്ബത്തൻ എന്ന് പറഞ്ഞാല് ആഗ്രഹിക്കുക, ഹുബ്ബൻ എന്ന് പറഞ്ഞാല് സ്നേഹിക്കുക. അപ്പോ സ്നേഹിക്കാൻ വേണ്ടി എന്ന്, ആഗ്രഹിക്കാൻ വേണ്ടി എന്ന് എഴുതുക, സ്നേഹിക്കാൻ വേണ്ടി. അപ്പൊ ഹുബ്ബൻ എന്നുണ്ട്, ഹുബ്ബിൻ എന്നുണ്ട്. അതിന്റെ ഇഅ്റാബ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹുബ്ബൻ എന്ന് എഴുതണം. അപ്പൊ സുർത്തുൽ ഖബർ ശരീഫ ഹുബ്ബൻ ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം കാരണം റൗള ശരീഫ് ഞാൻ സന്ദർശിച്ചു. അടുത്തത്, സ്വല്ലൈന റക്അതൈനി ഡാഷ് ലില്ലാ. അള്ളാഹുവിന് വേണ്ടി രണ്ട് റക്അത്ത് ഞാൻ നിസ്കരിച്ചു എന്നാ. അപ്പൊ അള്ളാഹുവിനോടുള്ള ഡാഷിന് വേണ്ടി രണ്ട് റക്അത്ത് ഞാൻ നിസ്കരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കരിച്ചത്? മൂന്നുത്തരണ്ട്, തഹിയ്യത്തിൻ, ശുക്രൻ, ഖൗഫൻ. അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എന്നുണ്ട്, ശുക്രൻ എന്ന നന്ദിക്ക് വേണ്ടി എന്നുണ്ട്, ഹൗഫൻ എന്ന ഭയപ്പെട്ടതിന് വേണ്ടി. അപ്പൊ അള്ളാഹിനോട് അള്ളാഹ് രണ്ടരക്കാത്ത് ഞാൻ നിസ്കരിച്ചത് എന്തിനാ?
ആർക്കും പറയാൻ കഴിയും അല്ലെ, അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി. അപ്പൊ അള്ളാഹുവിനോടുള്ള നന്ദിക്ക് വേണ്ടി രണ്ട് റക്അത്ത് ഞാൻ നിസ്കരിച്ചു. ഇനി അടുത്തത് യുരീകുമുൽ ബർഖ ഡാഷ്, യുരീകുമുൽ ബർഖ ഡാഷ്. മിന്നൽ പിണർ നിങ്ങൾക്കവൻ കാണിക്കും, ഇടി മിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവന് കാണിക്കും. എന്തായിട്ട്, എന്തിനു വേണ്ടി കാണിക്കും? അണ്ട മൂന്ന് ഉത്തരണ്ട്. ഉത്തരക്കോ അർത്ഥം ഏതാണ്ട് ഒന്ന് തന്നെയാണ്, ആശയും ആശങ്കയുമായി. അപ്പൊ അതിന്റെ ഇറാബ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യോജിച്ചത് എഴുതണം. മഫൂലഹുവിന്റെ ഇറാബ് എന്താണ്? നസ്ബാണ് അല്ലെ. അപ്പൊ നോക്കി നമ്മൾ എഴുതുമ്പോ ഹൗഫും വത്വന എന്നുണ്ട്, കണ്ടോ, ഒക്കെ രണ്ട് നസ്ബായിട്ട് ഹൗഫും വത്വന എന്നുണ്ട്, ഒന്നിന് നസ്ബും ഒന്നിന് റഫും ആയിട്ട്. പിന്നെ ഹൗഫും വത്വന എന്നുണ്ട്, ഒക്കെ കസറായിട്ട് ജറായിട്ട്. അപ്പൊ ഇതിൽ യോജിക്കണ ഏതാ? ഹൗഫൻ വത്വന. അപ്പൊ അർത്ഥം എങ്ങനെ ഉണ്ടായാ? ആശയും ആശങ്കയുമായി മിന്നൽ പിണർ നിങ്ങൾക്ക് അവൻ കാണിക്കുന്നു. അടുത്തത് യജാലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം ഡാഷ് മൗത്ത്, അവരുടെ വിരൽ തുമ്പുകൾ അവരുടെ ചെവികളിൽ അവർ ആക്കി വെക്കും. എന്തിനു വേണ്ടി? മരണത്തെ പേടിച്ചതിന് വേണ്ടി. അപ്പൊ ഇവിടെ മൂന്നുത്തരണ്ട്, ഹദറ ഹദരി ഹദറുൻ. ഇറാബ് നോക്കി നമുക്ക് മനസ്സിലാവും അല്ലെ, നമുക്ക് മഫ്ഊലഹുവാണ് വേണ്ടത്. അപ്പോ ഇതില് നസ്ബുള്ളത് ഇപ്പൊ ഏതാ? ഹദറ എന്നുള്ളതാ. അപ്പൊ യജാലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം ഹദറൽ മൗത്ത്, മരണഭയത്താൽ ചെവിയിൽ വിരൽ കൊടികൾ അവർ ആക്കി വെക്കും. ഇനി അടുത്ത സൈഡ് ഹെഡിങ് നുഅരിബു, നമുക്ക് അറബിയാക്കാം. അപ്പൊ അർത്ഥം ഇവിടെ തന്നിട്ടുണ്ട്, അറബി നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തെ എന്താണ്? സുഹൃത്തിന് നന്ദിയായി ഞാൻ ഒരു വാച്ച് സമ്മാനിച്ചു. അതിന്റെ അറബി എഴുതണം. സുഹൃത്തിന് നന്ദിയായി ഞാനൊരു വാച്ച് സമ്മാനിച്ചു. സമ്മാനിക്കണേന്ന് എന്താ പറയാ, ഞാൻ സമ്മാനം കൊടുത്തു എന്ന് പറയുമ്പോ അഹ്ദൈതു. കൂട്ടുകാരൻ എന്താ പറയാ, സുദീഖ്. വാച്ചിന് എന്താ പറയാ, സാഅത്തൻ. നന്ദിക്ക് എന്താ പറയാ, ശുക്രൻ അല്ലേ. അപ്പൊ ഇതൊക്കെ പാടെ കൂട്ടിയാണ് പറയാം. അപ്പൊ എങ്ങനെ ഉണ്ടാകുക, അഹ്ദൈതു ഇലാ സുദീഖി സാഅത്തൻ ശുക്ര ലഹു, സുഹൃത്തിന് നന്ദിയായി ഞാനൊരു വാച്ച് സമ്മാനിച്ചു. ഇനി അടുത്തത് പൂച്ചയെ പേടിച്ചത് കൊണ്ട് എലി മാളത്തിൽ ഒളിച്ചു. പൂച്ചക്ക് അറിയില്ലേ ഹിറത്ത് അല്ലേ, എലിക്കെന്താ പറയാ ഫഅറ്, പേടിക്കെന്താ പറയാ ഖൗഫ് അല്ലേ. പിന്നെ മാളത്തിനെന്താ പറയാ, പൊത്തിനെന്താ പറയാ ഹുജർ. ശരിക്കും മനസ്സിലാക്കാം കേട്ടോ, അതൊക്കെ ഓർത്തു വെക്കണം, പരീക്ഷയ്ക്ക് വരലുണ്ട് സാധാരണ. ഇതൊക്കെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ പൂച്ചയെ പേടിച്ചത് കൊണ്ട് എലി മാളത്തിൽ ഒളിച്ചു. എങ്ങനെ എഴുതുക, ഇഖ്തഫൽ ഫഉറു ഫിൽ ഹുജരി ഖൗഫം മിനൽ ഹിർറത്തി. ഇനി അടുത്തത് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സത്യവിശ്വാസി നിസ്കരിക്കുന്നു. സത്യവിശ്വാസിക്ക് എന്താ പറയാ, മുഅ്മിന്. നിസ്കരിക്കണേന് യുസല്ലി അല്ലേ. പിന്നെ പ്രതിഫലം ആഗ്രഹിക്കണേന് എന്താ പറയാ, ഇഹ്തിസാബൻ. അങ്ങനത്തെ ആ ഇഹ്തിസാബൻ എന്നുള്ള പദം വരുന്ന ഒരുപാട് ഹദീസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ എങ്ങനെ എഴുതുക, യുസല്ലി മുഅ്മിനു ഇഹ്തിസാബം മിനല്ലാഹി. ശരിക്കും എഴുതി വെക്കണം, തെറ്റരുത്. ഇനി അടുത്തത് നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം. ഇവിടെ അറബി തന്നിട്ടുണ്ട്, ഇനി അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. ഒന്നാമത്തത് മാ ലഅബ ത്വിഫ്ലു ഫീ സാഹിലിൽ ബഹരി ഖൗഫം മിനൽ മൗജി. ശരിക്കും എഴുതുക, അതിന്റെ അർത്ഥം എഴുതണം, തിരമാലയെ ഭയന്ന് കുട്ടി കടൽ തീരത്ത് കളിച്ചില്ല. തിരമാലയെ ഭയപ്പെട്ടതിന് വേണ്ടി കടൽ തീരത്ത് കുട്ടി കളിച്ചില്ല. അപ്പൊ ലൈബ എന്നാ കളിച്ചു, മാലൈബ എന്നാ കളിച്ചിട്ടില്ല. കുട്ടിക്ക് എന്താ പറയാ, തിഫില്. കടൽ തീരത്തിന് എന്താ പറയാ, സാഹിലിൽ ബഹ്റ്.
മൗജ് എന്ന് പറഞ്ഞ തിരമാല. അപ്പോ തിരമാലയെ ഭയപ്പെട്ടതിന് വേണ്ടി കുട്ടി കടൽ തീരത്ത് കളിച്ചില്ല. ഇനി രണ്ടാമത്തത്, കാമൽ ഹാളിറൂന ഇക്റാമൽ ലിൽ വസീരി. കാമ എന്ന് പറഞ്ഞാൽ നിന്നു, ഹാളിറൂന എന്നുള്ള പറഞ്ഞാല് വന്നവര് അല്ലേ, ഇക്റാമൻ എന്ന ബഹുമാനിക്കാൻ, വസീർ എന്ന് പറഞ്ഞാൽ എന്താ മന്ത്രി. അപ്പൊ എങ്ങനെ എഴുതുക, മന്ത്രിയെ ബഹുമാനിച്ചുകൊണ്ട് വന്നവരെല്ലാം എഴുന്നേറ്റ് നിന്നു. ഇനി അടുത്തത്, ഔലമൽ അറൂസു ഹുബ്ബൽ ലിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔലമൽ അറൂസു ഹുബ്ബൻ ലിസുന്നത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔലമ എന്ന് പറഞ്ഞാല് വിവാഹ സദ്യ, അറൂസ് എന്ന് പറഞ്ഞാല് പുതിയാപ്പള മണവാളൻ, ഹുബ്ബൻ എന്നാല് പിന്നെ ഇഷ്ടപ്പെടുക അല്ലെ, സുന്നത്ത് എന്ന ചര്യ ആറ് ചര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എങ്ങനെ എഴുതുക, തിരുനബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം കാരണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തിന് വേണ്ടി മണവാളൻ വിവാഹ സദ്യ നൽകി. ശരിക്കും എഴുതണം. അപ്പോ ഈ പാഠം പൂർത്തിയായി. ഈ പാഠത്തിൽ നാം ചർച്ച ചെയ്തത് മഫ്ഊല് ലഹുവിനെ സംബന്ധിച്ചാണ്. മുമ്പുള്ള ഫെയില് സംഭവിച്ചതിൻ്റെ കാരണത്തെ വ്യക്തമാക്കി തരുന്ന മസ്തറിനാണ് മഫ്ഊല് ലഹു എന്ന് പറയാം. മഫ്ഊല് ലഹുവിൻ്റെ ഏറാബ് നസ്ബായിരിക്കും. അപ്പൊ ശരിക്കും മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞ ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.